ഇസ്രയേലിൻ്റെ സാമ്പത്തിക മേഖല തകർന്ന് തരിപ്പണമാകുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ലോകത്ത് അതിവേഗം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിരുന്നു ഇസ്രയേൽ സർവമേഖലയിലും ഇസ്രയേൽ കൈവെക്കുകയും അതെല്ലാം വലിയ രൂപത്തിൽ വിജയിക്കുകയും ചെയ്തിരുന്നു അത്യാധുനികമായ സൗകര്യങ്ങൾ തന്നെ ഇസ്രയേൽ ഇതിലൂടെ നേടിയെടുത്തു അമേരിക്കയുടെ നിർലോഭമായ സഹായവും ഇസ്രയേലിൻ്റെ കുതിപ്പിന് കാരണമായി എന്നാൽ ഒക്ടോബർ ഏഴ് മുതൽ ഫലസ്തീൻ വിമോചന പോരാട്ടത്തിന് ഹമാസ് തുടക്കം കുറിച്ചതു മുതൽ ഇസ്രയേലിൻ്റെ വികസനം അല്ലെങ്കിൽ പുരോഗതി സ്തംഭനാവസ്ഥയിലാണ് സാമ്പത്തിക സൂചികയും ജി ഡി പിയുമൊക്കെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വ്യോമ നാവിക മേഖലയിലൊക്കെ വലിയ നഷ്ടം ഇസ്രയേലിന് നേരിട്ട് കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ടൂറിസവും കാർഷികവും എക്സ്പോർട്ടും ഇമ്പോർട്ടും എന്നിങ്ങനെ തുടങ്ങിയുള്ള എല്ലാ മേഖലയിലും തളർച്ച തന്നെയാണ് നേരിടുന്നത് കഴിഞ്ഞ പത്ത് മാസത്തിലേറെയായി ഇസ്രയേലിനെ നാലു ഭാഗത്തു നിന്നും യുദ്ധം നേരിടേണ്ടി വരികയാണ് യുദ്ധത്തിന് വേണ്ടി അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുന്ന സഹായത്തിനു പുറമെ ഇസ്രയേലും ബില്യൺ കണക്കിന് ക്യാഷ് ഇതിനുവേണ്ടി ചെലവഴിക്കുന്നുണ്ട് വലിയ നഷ്ടം തന്നെയാണ് ഈ യുദ്ധം കാരണം ഇസ്രയേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ വലിയ സഹായവും ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഇസ്രയേൽ കുറച്ചൊക്കെ പിടിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാനും ഹമാസും ഹൂത്തികളും ഹിസ്ബുല്ലയും ഇസ്രയേലിനെ പരമാവധി തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയെ യുദ്ധത്തിലേക്ക് വലിച്ചു നാലു ഭാഗത്തു നിന്നും ഇറാൻ്റെ പ്രോക്സികൾ ചേർന്നുള്ള തുടരെ തുടരെയുള്ള ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇറാനും റഷ്യയും ചൈനയും ഇതിനുവേണ്ടി അത്യാധുനിക ആയുധങ്ങൾ ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് നിർലോഭമായി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്തരം ആധുനിക ആയുധങ്ങൾ കൈവശമുള്ളത് കൊണ്ടാണല്ലോ ഹൂത്തികൾ അമേരിക്കയുടെ മുപ്പത് മില്യണിലേറെ വില വരുന്ന ആളില്ല യുദ്ധവിമാനങ്ങൾ എന്നറിയപ്പെടുന്ന ഡ്രോണുകൾ ആറോളം ഡ്രോണുകൾ വെടിവെച്ച് നശിപ്പിച്ചു കളഞ്ഞത് അൻപതിനായിരം അടിവരെ ഉയരത്തിൽ പട പറക്കാൻ കഴിയുന്ന വളരെ കാര്യക്ഷമതയുള്ള അത്യാധുനികമായ യുദ്ധസന്നാഹമാണ് എം ക്യു നയൻ റീപ്പർ എന്ന ഡ്രോൺ അത്തരം ആറ് ആളില്ലായുദ്ധവിമാനങ്ങളാണ് ഹൂത്തികൾ തകർത്ത് കളഞ്ഞത് അമേരിക്കക്കും വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഇസ്രയേൽ കാരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് മേഖലയെ അശാന്തിയിൽ നിന്നും വീണ്ടും അശാന്തിയിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ് ഇസ്രയേൽ ചെയ്യുന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേലിന് അറിയാഞ്ഞിട്ടല്ല യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേലിന് കഴിയാഞ്ഞിട്ടല്ല പക്ഷേ അവസാനിപ്പിച്ചാൽ ഇപ്പോൾ നിലനിൽക്കുന്ന മന്ത്രിസഭ പിരിച്ചുവിടുകയും നദന്യാഹുവിനെതിരെ വലിയ കേസുകൾ ചാർത്തി ജയിലിലടക്കാനുമൊക്കെയുള്ള സാധ്യതകളാണ് ഈ യുദ്ധം വീണ്ടും ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നത് വേറെയും കാരണങ്ങളുണ്ടാവാം ഇനി ഇത്രയൊക്കെ നഷ്ടങ്ങൾ നമ്മൾ പറഞ്ഞു പക്ഷേ അതിലേറെ വലിയ നഷ്ടം സൈനിക മേഖലയിൽ ഇസ്രയേൽ നേരിടുന്നുണ്ട് ഗസയിൽ നിന്ന് മാത്രം പതിനായിരത്തോളം സൈനികർ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് ഔദ്യോഗികമല്ലാത്ത വാർത്തകളിൽ നിന്നും ഇസ്രയേലിലെ വാർത്തകളിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട് അത്ര തന്നെ സൈനികർക്ക് മാരകമായ പരിക്കും പറ്റിയിട്ടുണ്ട് ഔദ്യോഗികമായി ഇസ്രയേലിൻ്റെ നഷ്ടങ്ങൾ ഇസ്രയേൽ പുറത്തുവിടാറില്ല ലോകത്തിനു മുന്നിൽ അഹങ്കാരത്തോടെ നിൽക്കാൻ മാത്രമേ ഇസ്രയേലിന് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് ഇസ്രയേലിലെ സൈനികർക്ക് മാനസികമായി വലിയ വെല്ലുവിളികളും നേരിടുന്നുണ്ട് കാരണം നിരന്തരമായ യുദ്ധം അവരെ വലിയ രീതിയിൽ തളർത്തി കളയുന്നുണ്ട് തുടക്കത്തിലുള്ള ആവേശം നമുക്കറിയാം വലിയ രീതിയിലുള്ള പാട്ടും ഡാൻസും കൂത്തുമൊക്കെയായി ഇസ്രയേലിൻ്റെ സൈനികർ വീഡിയോകൾ നിരന്തരം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ അത്തരം വീഡിയോകൾ വളരെ കുറവാണ് അത്തരം വീഡിയോകളൊന്നും കാണാറേയില്ല പാവപ്പെട്ട ജനങ്ങളെ കളിയാക്കി അത്തരം വീഡിയോ ചെയ്ത പലരും കൊല്ലപ്പെടുന്ന വാർത്തകളും പിന്നീട് കാണാൻ കഴിഞ്ഞു അതുകൂടാതെ ഇസ്രയേലിന് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു സംഗതി പലരെയും ജീവനോടെ ഹമാസ് പിടികൂടി എന്നതാണ് അങ്ങനെയുള്ള എത്ര പേർ ഹമാസിൻ്റെ കസ്റ്റഡിയിൽ ഇപ്പോഴുണ്ടെന്ന് ഒരു കണക്കുമില്ല ഇസ് ഇസ്രയേൽ മന്ത്രിസഭയിൽ ഒരുപക്ഷെ കണക്കുണ്ടാവാം അതൊന്നും അവർ പുറത്തുവിട്ടിട്ടില്ല ഇപ്പോഴത്തെ ബന്ദി വിഷയം പോലെ ആ ഇസ്രയേൽ സൈനികരെ മടക്കി കൊടുക്കാൻ വലിയൊരു വിലപേശൽ ഹമാസ് പിന്നീട് നടത്തിയേക്കാം യഹിയ സിൻവാറിനെ പോലും ഇസ്രയേൽ വിട്ടത് ഒരു പട്ടാളക്കാരന് പകരമായി ആയിരത്തി അറുപത് പലസ്തീനികൾക്കൊപ്പമാണ് ഈ വാർത്ത ഇസ്രയേൽ സൈന്യത്തിൻ്റെ മുപ്പത്തിയാറാം ഡിവിഷൻ്റെ ഔട്ട്ഗോയിങ് കമാൻഡർ പറയുന്നതാണ് ആ ഡിവിഷനിലെ നൂറ്റി അൻപത്തഞ്ച് സൈനികർ യുദ്ധങ്ങളിൽ കൊല്ലപ്പെടുകയും ഒൻപത് പേർ ജീവനോടെ പിടിക്കപ്പെടുകയും ചെയ്തുവെന്നാണ് ഇത് ആ ഒരു ഡിവിഷന്റെ അവസ്ഥ ഇതുപോലെ ധാരാളം ഇസ്രയേൽ പട്ടാളക്കാർ പോരാളി കസ്റ്റഡിയിലുണ്ട് നൂറ്റി അൻപതോളം ഡിവിഷൻ തന്നെ ഇസ്രയേൽ സേനക്കുണ്ട് ഇതിലേറെ വലിയ ആഘാതങ്ങൾ സംഭവിച്ച ഡിവിഷൻ വേറെയുമുണ്ട് ഒരാഴ്ച കൊണ്ട് എല്ലാം തകർത്ത് തരിപ്പണമാക്കി തിരികെ വരാം എന്ന് ആശിച്ചവർ പത്ത് മാസമായിട്ടും ഹമാസിൻ്റെ വെടിയുണ്ടകൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നു ഗസയിലാണെങ്കിലോ ഇസ്രയേൽ സൈനികർ ഹമാസിനെ കൊല്ലുന്നതിന് പകരം കുട്ടികളെയും സ്ത്രീകളെയും കൊന്നൊടുക്കുന്നു ഇസ്രയേലിനറിയാം ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് ഇസ്രയേലിന് ജയിക്കാൻ കഴിയാത്തതുകൊണ്ട് അമേരിക്കയെയും ഇറക്കി മേഖലയാകെ യുദ്ധക്കളമാക്കി മാറ്റാനുള്ള കുടില തന്ത്രങ്ങളാണ് ഇസ്രയേൽ മനയുന്നത് എന്ന് തോന്നുകയാണ് ഇറാനുമായി ഒരു യുദ്ധം ഇസ്രയേൽ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇറാൻ എല്ലാം മനസ്സിലാക്കി കരുതിക്കൂട്ടിയുള്ള കളികളാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ നേരിട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിലും ഇറാന്റെ പ്രോക്സികൾ ഇസ്രയേലിന് ചുറ്റും ശക്തമാണ് യമനിൽ നിന്നും ഹൂത്തികളുടെ പോരാട്ടം ഒന്നുകൂടി ശക്തിപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും കപ്പലിന് നേരെയുള്ള ആക്രമണം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രയേലിൻ്റെ ദുഷിച്ച ചെയ്തികൾക്ക് അർഹിച്ച രീതിയിൽ അവർ അനുഭവിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇസ്രയേലിൻ്റെ നിലവിലാവസ്ഥയും നിലപാടും അത്തരത്തിലുള്ള ഒരു യാത്രയിലേക്കാണ് ഇസ്രയേലിൻ്റെ പോക്ക് എന്ന് മനസ്സിലാക്കാം